നമസ്കാരം. 15-ാം കേരള നിയമസഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ 6-ന് നടന്നു. LDFലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ്, ജനാധിപത്യ കേരള കോൺഗ്രസ്, INL, NCP, കോൺഗ്രസ് എസ്, ലോക് താന്ത്രിക് ജനതാദൾ, ജനതാദൾ എസ് തുടങ്ങിയ 10-ഓളം രാഷ്ട്രീയ പാർട്ടികളാണ് LDFലുണ്ടായിരുന്നത്. UDFലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, RSP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രനായിരുന്നു. CPIMന്റെ ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ, LDF കൺവീനറും എ വിജയരാഘവൻ തന്നെയായിരുന്നു. വോട്ടെണ്ണൽ May 2-നായിരുന്നു. LDF 99 സീറ്റുകളിൽ വിജയിച്ച് ഭരണം ഉറപ്പിച്ചു. വിജയിച്ച പ്രമുഖരിൽ ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഏറ്റവും പരാജയം നേരിട്ട രാഷ്ട്രീയ പാർട്ടി RSP ആണ്. UDFലെ ഘടകകക്ഷിയായ RSP 5 സീറ്റുകളിൽ മത്സരിച്ച് 5 പരാജയപ്പെട്ടു. 2016 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ ഇതുതന്നെയായിരുന്നു RSPയുടെ അവസ്ഥ. അവർ 5 സീറ്റുകളിൽ മത്സരിച്ച് 5 പരാജയപ്പെട്ടു. ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM ആണ്. 67 സീറ്റിൽ സ്വതന്ത്രന്മാരുൾപ്പെടെ 67 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ CPIMലെ KK ശൈലജയാണ്. KK ശൈലജയ്ക്ക് 60,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഇത്. ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് നജീബ് കാന്തപുരമാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് 38 വോട്ടുകൾക്കാണ് വിജയിച്ചത്. നജീബ് കാന്തപുരം മുസ്ലിം ലീഗ് പ്രതിനിധിയാണ്. ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം PJ ജോസഫാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിയോഗിച്ച PJ ജോസഫ് കേരള കോൺഗ്രസിൻ്റെ നേതാവാണ്. 15-ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം KM സച്ചിൻദേവാണ്. അദ്ദേഹം ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. 15-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ PTA റഹീം ആയിരുന്നു. 15-ാം നിയമസഭയുടെ സ്പീക്കർ MB രാജേഷ്, 15-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ Chittayam Gopakumar എന്നിവരാണ്. 2021 May 20-ന് 21 അംഗങ്ങളുള്ള മന്ത്രിസഭ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ മന്ത്രിസഭയുടെ ഒരു പ്രധാന പ്രത്യേകത ഈ മന്ത്രിസഭയിൽ 3 വനിതാ അംഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. കേരള മന്ത്രിസഭാ ചരിത്രത്തിൽ ഒരേ സമയം 3 വനിതകൾ ഉൾപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. വീണ ജോർജ്, R ബിന്ദു, J ചിഞ്ചുറാണി എന്നിവരാണ് 3 വനിതകൾ. വീണ ജോർജിൻ്റെ വകുപ്പ് ആരോഗ്യം, വനിതാ ശിശു വികസനം. R ബിന്ദുവിൻ്റെ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതിയും. J ചിഞ്ചുറാണിയുടെ വകുപ്പ് മൃഗസംരക്ഷണം. ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. പൊതുഭരണം കൂടാതെ ആഭ്യന്തരം, വിജിലൻസ്, IT, ന്യൂനപക്ഷ ക്ഷേമം, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് K രാജനാണ്. കേരള കോൺഗ്രസിലെ റോഷി അഗസ്റ്റിനാണ് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. K കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുത വകുപ്പ് മന്ത്രി. ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. VN വാസവൻ രജിസ്ട്രേഷനും സഹകരണവും. MV ഗോവിന്ദൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, എക്സൈസ്. P രാജീവാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച KN ബാലഗോപാലാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. V ശിവൻകുട്ടിയാണ് തൊഴിൽ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. K രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമവും ദേവസ്വം വകുപ്പും കൈകാര്യം ചെയ്യുന്നു. AK ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം. PA മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്ത് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. P പ്രസാദ് കൃഷി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. GR അനിൽ ഭക്ഷ്യം സിവിൽ സപ്ലൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. V അബ്ദുറഹിമാൻ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നു.
അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. സജി ചെറിയാൻ യുവജനകാര്യം, ഫിഷറീസ്, സാംസ്കാരികം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു.